നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രങ്ങളിൽ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന മുന്നറിയിപ്പിന് പിന്നാലെ സ്ഫോടനം നടത്തി ഇസ്രായേൽ. ഇതിനെ തുടർന്ന് നൂറുകണക്കിന് ബെയ്റൂട്ട് നിവാസികൾ ഞായറാഴ്ച വൈകിട്ടോടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്തു. സ്ഫോടനത്തിന് പിന്നാലെ ബെയ്റൂട്ടിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. എന്നാൽ എന്താണ് പെട്ടെന്നുള്ള സ്ഫോടനത്തിന് കാരണമെന്നോ ആളപായത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ചോ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പരിഭ്രാന്തരായ ജനക്കൂട്ടം തെരുവുകളിൽ ഒത്തുകൂടിയത് ബെയ്റൂട്ടിന്റെ ചില ഭാഗങ്ങളിൽ വലിയ തോതിൽ ഗതാഗത കുരുക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. സുരക്ഷിതമെന്ന് കരുതുന്ന സമീപ പ്രദേശങ്ങളിൽ പോകാൻ ജനക്കൂട്ടം ശ്രമിച്ചതാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ലബനൻ നിവാസികൾക്ക് IDF ഹിസ്ബുള്ള അൽ ഗർദൽ ഹസൻ അസോസിയേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കാൻ തുടങ്ങും എന്നും ഇസ്രായേൽ സൈനിക വക്താവ് എക്സൈ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് സ്ഫോടനം ഉണ്ടായത്. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള തങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നതായി US ആരോപിക്കപ്പെടുന്ന അൽ ഗർദൽ ഹസൻ അസോസിയേഷനെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. ലബനനിലെ 15 ഉൾപ്പെടെ ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളുമായി 30 ശാഖകൾ അസോസിയേഷൻ ഉണ്ട്. ശാഖകൾ സൈനിക ലക്ഷ്യവുമായി കണക്കാക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് യുദ്ധസമയത്തും അതിനുശേഷവും പുനർനിർമ്മാണത്തിനും സജ്ജീകരണത്തിനുമുള്ള ഹിസ്ബുള്ളയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നതായി മുതിർന്ന ഇസ്രായേലി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനാണ് മറുപടി നൽകിയത്. ഹമാസ് നേതാവ് യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഒരു വർഷത്തിലേറെയായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ ചർച്ചകൾക്ക് തുടക്കമിടുന്ന പ്രതിപക്ഷം ഉയർത്തിയ ദിവസങ്ങൾക്ക് ശേഷമാണ് ഗാസയിലും ലബനനിലും ഇസ്രായേൽ സൈനിക പ്രവർത്തകർ ശക്തമായിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനത്തും ബെയ്റൂട്ടിലെ ഭൂഗർഭ ആയുധ വർക്ക്ഷോപ്പിലും ആക്രമണം ഉണ്ടായതായി ഞായറാഴ്ച ഇസ്രായേൽ അറിയിച്ചിരുന്നു. 3 ഹിസ്ബുള്ള കമാൻഡർമാരെ യുദ്ധവിമാനങ്ങൾ കൊലപ്പെടുത്തിയതായും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ആക്രമണങ്ങളെ കുറിച്ച് ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ലബനനിലെയും വടക്കൻ ഇസ്രായേലിലെയും ഇസ്രായേലി സേനയ്ക്ക് നേരെ മിസൈൽ പ്രയോഗിച്ചതായി അവർ പറയുന്നു.